നമസ്കാരം. തൃശ്ശൂരിന് ഇത് എന്ത് പറ്റി? ഒരു മാൻഡ്രേക്ക് ഇഫക്റ്റ്. പതിവില്ലാതെ ജില്ലയുടെ മുഖമായിരുന്ന ആ ശക്തൻ പ്രതിമ പോലും ഒരു വല്ലാത്ത പ്രതിഭാസം പോലെ ഇടിച്ച് തകർത്തിരിക്കുകയാണ്. ഒരു മാൻഡ്രേക്ക് ഇഫക്റ്റ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലേ? പ്രത്യേകിച്ച് നോക്കിയേ, ഇന്നിപ്പോ എന്താണ് ദിവസം? ഇന്ന് ഞായറാഴ്ചയാണ്. 3 വിശ്വഗുരുവിന്റെ അധികാര ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗമാകാനായിട്ട് ഇവിടെ നിന്ന് ഒരു മാൻഡ്രേക്കിനെ കൂടി ജനം തിരഞ്ഞെടുത്ത് അയച്ചതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം കണ്ടില്ലേ, ഇത്രയും കാലം ആ ശക്തം പ്രതിമയ്ക്കോ എന്തിനെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് തൃശ്ശൂർ നേരിടുന്ന പ്രകൃതി ദുരന്തങ്ങൾ, ഗുരുവായൂരിൽ വരെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിനുശേഷമാണ് ഈ തലയെടുപ്പോടുകൂടി നിന്ന തൃശ്ശൂരിന്റെ ഐഡന്റിറ്റി ആയിട്ടുള്ള ആ ശക്തൻ പ്രതിമ അപ്രതീക്ഷിതമായ ഒരു അപകടത്തിൽ തകരുന്നത്. എന്തൊക്കെയോ വലിയ അപാകതകൾ വരാൻ പോവുകയാണ്. എന്തൊക്കെയോ വലിയ അപകടങ്ങൾ തൃശ്ശൂരിനെ കാത്തിരിക്കുന്നു. അതിന്റെ ഒരു കൃത്യമായ സൂചനയായിട്ട് ഇതിനെ കാണട്ടെ. ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി, പതിവില്ലാത്ത കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ആ നാട്ടിൽ സംഭവിക്കാൻ സാഹചര്യം ഉണ്ടാവുക? ഒറ്റ കാര്യമേ ഉള്ളൂ, ശക്തന് പോലും താല്പര്യമില്ലാത്ത വടക്കുനാഥ ക്ഷേത്രത്തിന്റെ മുന്നിൽ ഈ കൃത്രിമത്വം കാണിക്കാൻ വേണ്ടി അവിടത്തെ ആലിന്റെ കൊമ്പുകളെല്ലാം അരങ്ങി വെളുപ്പിച്ച ഒരു വ്യക്തി നേരെ അധികാരത്തിലേക്ക് പോകുന്നതിൽ വടക്കുനാഥന് പോലും അസംതൃപ്തി ഉണ്ടാകുന്നു. അതിന്റെ ചില കെടുതികളാണ് ഈ കാണുന്നത്. വടക്കുനാഥനൊക്കെ ഉഗ്ര കോപത്തിലാണെന്ന് തോന്നുന്ന ഒരു അവസ്ഥയുണ്ട്. കാര്യം ഈ ഭക്തിക്കപ്പുറം എല്ലാം കാപട്യമാണല്ലോ. മാതാവിന് പോലും ചെമ്പ് കിരീടം കൊടുത്ത് പറ്റിക്കാൻ ശ്രമിച്ച ആളാണല്ലോ. അതെല്ലാം മീഡിയയിലൂടെ പബ്ലിസിറ്റി ചെയ്ത് ഇദ്ദേഹം ദൈവങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നവനും വിശ്വാസികൾക്കൊപ്പം നിലനിൽക്കുന്നു എന്നുള്ള ഒരു കൃത്രിമത്വം തെളിയിച്ചതാണല്ലോ. ആ കൃത്രിമത്വത്തിനെല്ലാം ദൈവങ്ങൾ വല്ലാതെ കോപിക്കുന്നുണ്ടെന്ന് സംശയിക്കുന്നതിന്റെ ഒരു അവസ്ഥയുണ്ടാകുന്നു. അതുകൊണ്ടാണ് അധികാരത്തിലേറുന്ന അതിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും സുപ്രധാന ദിനത്തിൽ ആ ജില്ലയെ സംബന്ധിക്കുന്നിടത്തോളം അതിന്റെ തലയെടുപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിന്റെ മുഖമായിട്ടുള്ള ആ ശക്തൻ പ്രതിമ ഈ രീതിയിൽ കൂപ്പ് കിത്തിയിട്ടുണ്ടെങ്കിൽ അത് വരുംകാലത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുടെ ദുസ്സൂചനയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായി സംഭവിക്കാം. കാര്യം ആ രീതിയിൽ യാഥാർത്ഥ്യങ്ങളില്ലാതെ കാപട്യങ്ങൾ മാത്രം കൃത്രിമത്വമായി അഭിനയിച്ച് നടക്കുന്ന ഒരു വ്യക്തി കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ, അതിൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മറ്റു ചിലർ കാലുവാരി തോൽപ്പിച്ചിരിക്കുകയാണ്. കാലുവാരിയതിന്റെ അടി അവിടെ അരങ്ങേറുന്നതേ ഉള്ളൂ. കൂടെ നിന്നവരെ കാലുവാരി താമര നിർബന്ധപൂർവ്വം വിരിയിച്ചതിൽ ഒരു പാർട്ടിക്കകത്ത് അടിനാശം വെള്ളപ്പൊക്കമാണ്. അങ്ങനെ സകലതും ചതിയിലൂടെ നേടിയ, എല്ലാരെയും പറ്റിച്ചും അവരെ മോഹന വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഒരു വലിയ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്ന സൂചനയായിട്ട് വേണം. ഒരു KSRTC ബസ് ഒരു കാരണവുമില്ലാതെ ശക്തൻ പ്രതിമയിലേക്ക് തന്നെ കടന്നു കയറി, അറിയാലോ ആ സ്പേസ് കടന്നു കയറി അകത്തു കയറി ഇതിനെ ഇടിച്ചു തകർക്കണമെന്നുണ്ടെങ്കിൽ ആ നാട്ടിലെ ജനങ്ങൾക്ക് വരുംകാലം അത്ര ശുഭകരമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ പല തരത്തിലുള്ള PR വർക്കും കണ്ടിട്ട് ഞങ്ങൾക്ക് കിട്ടാൻ പോയത് എന്തോ ഒരു മഹാനാണെന്ന് ചിന്തിച്ചിരുന്നവർക്ക് മുന്നിലേക്ക് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പാർട്ടി അധികാരത്തിലേക്കുന്ന ദിവസം തന്നെ ഇങ്ങനെ ഒരു ദുരന്തം കേരളത്തിലെ ഒരു ജില്ലയ്ക്ക് മാത്രം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ ചോയ്സ് തെറ്റാണ്. നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ദേശീയ തലത്തിലെ പോലെ തന്നെ ഒരു മാൻഡ്രേക്കിനെയാണെന്നാണ്. ആ മാൻഡ്രേക്ക് എഫക്ട് തൃശ്ശൂരിൽ പ്രതിഫലിച്ചു തുടങ്ങിയിരിക്കുന്നു. ശക്തനെ വീഴ്ത്തിക്കൊണ്ട് തന്നെ ആ മാൻഡ്രേക്ക് എഫക്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലെ ജനങ്ങൾക്ക് വരുംകാലത്ത് ഇതിനേക്കാൾ വലിയ മാൻഡ്രേക്ക് എഫക്റ്റ് അനുഭവിക്കേണ്ടി വരും. കാര്യം ഒരു തരത്തിലും നീതിയില്ലാത്ത, നീതി ഉണ്ടെന്ന് അഭിനയിക്കുകയും മാധ്യമങ്ങൾക്ക് പൈസ കൊടുത്ത് ഞാൻ ഒരു സംഭവമാണെന്ന് ആ ജനങ്ങളുടെ മുന്നിലെല്ലാം ഒരു ഇല്ലാത്ത ബലൂണാക്കി ഊതിപ്പെരിപ്പിച്ച് കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇപ്പോ ഒരു വലിയ സംഭവമാക്കി കയറ്റി വിടാൻ പോകുന്ന ആ സന്ദർഭത്തിൽ, അതിന്റെ സുദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു ദുരന്തം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാത്തിരിക്കുക, ഒരുങ്ങിയിരിക്കുക. വടക്കുന്നാഥനും അവിടുത്തെ മാതാവ് ഉൾപ്പെടെയുള്ളവർ വല്ലാത്ത അരിശത്തിലാണ്. ജനം അവരുടെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതിന് അവിടുത്തെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ചരട് വലിച്ചിരിക്കുന്നു. അതിന്റെ പരിണിത ഫലം വരും കാലങ്ങളിൽ ആ നാടിനെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഈ ഒരൊറ്റ കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വലിയ മാൻഡ്രേക്ക് എഫക്റ്റ് തൃശ്ശൂർ അനുഭവിക്കേണ്ടി വരുമെന്ന് ഈ ഒരൊറ്റ സംഭവം തെളിയിക്കുകയാണ്.